ഇതാണ് ലെനോവോ ഐഡിയ സെൻറ്റർ AIOI. ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞേക്കാം, ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്ര സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു സാധനം വേറെ കിട്ടില്ല. ഈ ഓൾ ഇൻ വണ്ണിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഒരു മോണിറ്റർ ഉണ്ടല്ലോ, ഇതിനകത്ത് തന്നെയാണ് CPU. സെപ്പറേറ്റ് നിങ്ങളൊരു CPU മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. സോ ഇത്ര കുട്ടി സെറ്റപ്പിൽ പോലും ഇങ്ങനെ ഒതുങ്ങി ഭംഗിയായിട്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണിത്. ബോക്സിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു വയർലെസ് കീബോർഡും അതിലിടാവുന്ന ബാറ്ററിയും ഒരു ക്യൂട്ടായിട്ടുള്ള വയർലെസ് മൗസ് അതിലിടാവുന്ന ഒരു ബാറ്ററിയും പിന്നെ നമ്മുടെ സിസ്റ്റം പ്ലഗിലായിട്ട് കുത്തേണ്ട ആ ഒരു പവർ അഡാപ്റ്ററും, ഇത്ര സാധനങ്ങളാണ് കിട്ടുന്നത്. ഈ വീഡിയോ നമ്മൾ ലെനോവോയുടെയും ഇന്റലിന്റെയും പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. പക്ഷെ ഈ സാധനം എന്റെ അടുത്ത് വന്നിട്ട് ഏകദേശം 2 ആഴ്ചയിൽ കൂടുതലായി. 2 ആഴ്ചയിൽ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തൊക്കെയാണ് തോന്നിയത്, ഇത് ആര് വാങ്ങിക്കും, ആൻഡ് ഈ സാധനം സത്യത്തിൽ എന്താണ് എന്നുള്ളൊരു വിശദമായിട്ടുള്ള ധാരണയാണ് ഇന്നത്തെ വീഡിയോ. ഈ സാധനം ഒരു 27-ഇഞ്ചിന്റെ ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. 100 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഞാൻ ലൈറ്റ് അതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. ഈവൻ ലൈറ്റ് അടിക്കുമ്പോഴും വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നമില്ല. 350 nits ഒരു ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പ്ലസ് കളേഴ്സ് ഭയങ്കര വൈബ്രന്റ് ആണ്. 99% sRGB ആൻഡ് ഐ സേഫ് ബ്രില്ലിയൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ സിനിമയൊക്കെ കാണാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പെർഫെക്റ്റ് സാധനം. ഇത് പെർഫെക്റ്റ് എന്ന് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഈ കാണുന്ന സിസ്റ്റത്തിന്റെ ഇത് ഇവിടെയായിട്ട് കുറച്ച് ഗ്രില്ല് കണ്ടോ ലെനോവോ നീതിയേക്കുന്നത്, അത് സ്റ്റാൻഡ് അല്ല മറിച്ച് സ്പീക്കർ ആണ്. ആൻഡ് ആ സ്പീക്കർ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഹെർമാൻ ഓഡിയോ ട്യൂൺ ചെയ്തുകൊണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതായത് ഇങ്ങനത്തെ ഒരു റൂമിൽ വെക്കുമ്പോൾ പോലും നല്ലൊരു ബേസ്, എന്നാൽ നല്ല ലൗഡ്നെസ്, നല്ല ട്രബിൾ ഫീൽ ചെയ്യുന്നുണ്ട്, പടം കാണാൻ പറ്റിയ ഐറ്റം. പിന്നെ അതാ സിസ്റ്റത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് ആ കാണുന്ന കുഞ്ഞി ബമ്പില്ലേ, അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ക്യാമറകൾ കാണാം. യെസ്, ഇത് 5 MP IR ക്യാമറയാണ്. യെസ്, ഫേസ് റെക്കഗ്നിഷന് വേണ്ടിയിട്ട്. സോ ഒൺസ് നിങ്ങൾ ഫേസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാലോ, സിസ്റ്റം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓണായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് IR വഴി ലോഗിൻ ആവും. വേറെ പാസ്വേഡ് ഒന്നും നമ്മൾ അടിച്ചു കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ ഫേവറേറ്റ് സാധനം ഈ സിസ്റ്റം ഇരിക്കുന്നത് താഴെയുള്ള ഒരു സ്ക്വയർ പാനൽ കണ്ടോ, അത് സ്റ്റാൻഡാണ് തെറ്റിദ്ധരിക്കേണ്ട. അതിന്റെ മേത്ത് ഞാൻ ഒരു ഫോൺ വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് ചാർജ് ആവും. യെസ്, അത് ഒരു വയർലെസ് ചാർജറാണ്. ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ കുത്താൻ വേറെ വയറിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ മൗസ് കീബോർഡ് വയർലെസ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഫോണിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വെച്ച് കഴിഞ്ഞാൽ സംഭവ സെറ്റ് ക്ലീൻ ആയിട്ടുള്ള ലുക്ക് കിട്ടും. പിന്നെ ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ഇത് ടച്ച് സ്ക്രീൻ അല്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനലി ടച്ച് സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം. വെൽ, ടച്ച് സ്ക്രീനും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കീബോർഡിൻ്റെ മൗസിനൊന്നും ആവശ്യമില്ല. ഫേസ് ഐ ഡി വെച്ച് ലോഗിൻ ആയി ടച്ച് ചെയ്ത് പരിപാടി നടത്താം. ബാക്ക് സൈഡിൽ നിങ്ങൾക്കൊരു ഹിഞ്ച് ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര നാരോ ആണ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ. ആ സ്പീക്കർ ഇരിക്കുന്ന ആ സാധനത്തിന്റെ ബാക്ക് സൈഡിലാണ് ഇതിന്റെ പോർട്ടുകളെല്ലാം വരുന്നത്. സോ എന്തൊക്കെ പോർട്ടുകളുള്ള, USB പോർട്ടുകളുണ്ട്, USB A പോർട്ട്, 2 HDMI പോർട്ട് ഉണ്ട്, HDMI ഇന്നും HDMI ഔട്ടും. പിന്നെ മിഡിലായിട്ട് നിങ്ങൾക്ക് ഒരു എതർനെറ്റ് പോർട്ട് കാണാം. യെസ്, ഡയറക്റ്റ് നിങ്ങൾക്ക് കുത്താനായിട്ട്, അല്ലാതെ ഇതിനകത്ത് വൈഫൈ ഒക്കെ ഉണ്ട്. അതേപോലെ പവർ കേബിൾ കുത്താനുള്ള ഒരു പോർട്ടും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് USB Type-C പോർട്ടും കിട്ടുന്നുണ്ട്. ഹെഡ്ഫോൺ കുത്താനുള്ള ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. റൈറ്റ് സൈഡിലോ നിങ്ങൾക്ക് ഫിസിക്കലി ക്യാമറ ഓഫ് ആക്കാനുള്ള ഒരു ക്യാമറയുടെ ഒരു ഷട്ടർ ചെയ്യുന്ന പരിപാടിയും, അതിന്റെ തൊട്ട് താഴെയാണ് പവർ ബട്ടണും അതിന്റെ ഇൻഡിക്കേറ്ററും. ശരിക്കും സാധനമുണ്ടല്ലോ, പക്കാ സ്ലിം. സൈഡിൽ നോക്കിയാൽ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗം 14.4 mm മാത്രമാണ്. ഇനി താഴേക്ക് വരുവാണെങ്കിൽ താഴെ ചെറിയൊരു ബമ്പ് ഉണ്ട്, അത് 18.6 mm ആണ് താഴെയുള്ള തിക്നെസ്. അതേപോലെ നിങ്ങൾ റൂമൊക്കെ വൃത്തിയായിട്ട് വെക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളുടെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹോം ഡെക്കർ പോലെ, അതായത് ഒരു ഭംഗി കൂട്ടുന്ന എസ്തെറ്റിക് ഒരു സാധനം, എന്നാൽ ഒരു വിട്ടുവീഴ്ചയും വരുത്ത പ്രൊഡക്ടിവിറ്റി കിടിലനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. കാരണം അപ്പിയറൻസ് അത്രത്തോളം എലഗൻ്റ് ആണ്. ആ ഒരു വൈറ്റ് കളറും ആ ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഫിനിഷ്, വയറുകളെയേ കാണുന്നില്ല. ബാക്കിലുള്ള ഒരു പവറിൻ്റെ വയറ്, അത് നിങ്ങൾക്ക് ബാക്കിൽ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതൊഴിച്ച് വേറെ ഒരു വയറും ഇല്ല, എല്ലാം വയർലെസ് ആണ്. ഞാൻ ക്വാഡ് HD ഡിസ്പ്ലേ എന്ന് പറഞ്ഞില്ല, അത് 27-ഇഞ്ചിൻ്റെ ഒരു സൈസിലാണ് വരുന്നത്. 2 DDR5 റാം ഇതിനകത്തുണ്ട്. യെസ്, 32 GB റാമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഇനി സ്റ്റോറേജ് വൈസോ 1 TB SSD. പക്ഷേ കാണാൻ എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഓൾ ഇൻ വൺ ഡിവൈസിനെ അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കുന്നത് അതിനകത്തുള്ള പ്രോസസ്സറാണ്. ആൻഡ് യെസ്, അവിടെയാണ് നമ്മുടെ ഇന്റലിന്റെ പരിപാടി വരുന്നത്. ഇതിനകത്തുള്ളത് 13th generation ഇന്റൽ കോർ i7 പ്രോസസ്സറാണ്. ഈ പ്രോസസ്സറിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്റ്റു 24 കോറുകളുണ്ട്. അതായത് 8 പെർഫോമൻസ് കോറുകളും 16 എഫിഷ്യന്റ് കോറുകളും. ഇതിന് അപ്റ്റു 32 ത്രെഡ്സ് വരെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനവര് പെർഫോമൻസ് ഹൈബ്രിഡ് ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. ആൻഡ് ഈവൻ പെർഫോമൻസ് കോറുകളുടെ ക്ലോക്ക് സ്പീഡ് ഉണ്ടല്ലോ, 5.8 GHz വരെയും ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്റലിന്റെ ടർബോ ബൂസ്റ്റ് മാക്സ് ടെക് 3
3.0 എന്നാണ് ഈ ഒരു ടെക്നോളജിനെ പറയുന്നത്. ഇന്റലിന്റെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. എല്ലാം ഓരോന്നോരോ എടുത്ത് പറയാന്ന് വെച്ചാൽ കുറെ ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്റലിന്റെ സ്മാർട്ട് കാഷ് ഉണ്ട് L3 L2 ആൻഡ് അപ് ടു 16 PCIe 5.0 ലെയിൻസ്. സോ ഡബിൾ IO ത്രൂപുട്ട് ലഭിക്കും. പ്ലസ് DDR5 DDR4 സപ്പോർട്ടും ഉണ്ട്. ഇനി GPU കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇന്റൽ ഇന്റഗ്രേറ്റഡ് UHD ഗ്രാഫിക്സ് ആണ്. ഇപ്പൊ GPU മെമ്മറി കാണിക്കുന്നത് 15.8 GB ആണ്, ഷെയർഡ് മെമ്മറി ആണ്. ഇതൊരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് 8K 60 FPS HDR വീഡിയോസ് വരെ പ്ലേ ചെയ്യാം. ഈവൻ സൈമിൾട്ടേനിയസ്ലി 4 4K 60 FPS ഡിസ്പ്ലേകളും കണക്ട് ചെയ്യാം. ആൻഡ് ഇത്ര മാത്രമല്ല, കുറേ ഇന്റലിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആവും, ജസ്റ്റ് ഞാൻ എഴുതി കാണിക്കാം. സോ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ, ഒരു PC വാങ്ങിക്കുന്നതിന് വരെ ഞാൻ ഇത് എന്തിന് വാങ്ങിക്കണം? ഒന്നാമത്തെ കാര്യം, ഒരു PC മേടിക്കുവാണെങ്കിൽ നിങ്ങളൊരു മോണിറ്റർ മേടിക്കണം, ഒരു CPU മേടിക്കണം, വയർ വെച്ച് ഇതൊക്കെ കണക്ട് ചെയ്യണം, സ്പീക്കർ വേറെ മേടിക്കണം, പിന്നെ കീബോർഡ്, പിന്നെ മൗസ് എന്നിങ്ങനെ എല്ലാം സെപ്പറേറ്റ് മേടിക്കണം. ബൾക്കി ആയിരിക്കും, കാണാൻ അത്ര മെനയാക്കി നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടി വരും. പക്ഷേ ഇത് ഒരൊറ്റ പാക്കേജ് ആണല്ലോ, ഇത്രയും വലിയൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. സോ പ്രൊഡക്ടിവിറ്റി വൈസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ആൻഡ് കാണാൻ എസ്തെറ്റിക്കലി ബെറ്റർ ആണ്. ആ ഇത്ര ഇടുങ്ങിയ സ്ഥലത്ത്, ഇപ്പോൾ ഈ ടേബിൾ നോക്കി, ഇതിനകത്ത് ഓൾറെഡി കുറെ സാധനങ്ങളുണ്ട്. ആ ഇത്ര ഇടുങ്ങിയ സ്ഥലത്ത് പോലും നമ്മൾക്ക് വെക്കാനായിട്ട് പറ്റും. സോ സ്പേസ് സേവിംഗ് ആണ്. പ്ലസ് കട്ടുകൊണ്ട് പോകും അല്ലെങ്കിൽ ആക്സിഡന്റൽ ഡാമേജ് വരും എന്ന് പേടിക്കേണ്ട, ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ആക്സിഡന്റൽ ഡാമേജ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു പ്രൈസ് പോയിന്റ് ഇത്രയും നല്ല ഭംഗിയുള്ള ഫീച്ചേഴ്സ് ഉള്ള വേറെ സാധനം കിട്ടൂല. സോ എന്താണ് പ്രൈസ് പോയിന്റ്, എത്രയാണ് പ്രൈസ്? സോ ഫൈനൽ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ലെനോവോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ, ഇപ്പോൾ lenovo.com പോയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ അവിടെ ഓൾറെഡി ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ നോൺ ഗെയിമിംഗ് സെക്ഷനിൽ വരുവാണ്. ഇപ്പോൾ നോൺ ഗെയിമിംഗ് സെക്ഷനിൽ ഇത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ ഐഡിയ പാഡ് അല്ലെങ്കിൽ യോഗ ലാപ്ടോപ്പുകൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അതിനും, ഗെയിമിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് ലീജിയൻ LOQ ഇതിനൊക്കെ ഓൾറെഡി ഓഫേഴ്സ് അവിടെ ഉണ്ട്. അതിനുപരി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടച്ച് സ്ക്രീൻ ഓപ്ഷനിലാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഈ ഒരു സിസ്റ്റം. ലെനോവോയുടെ ഈ ഒരു സൈറ്റിൽ കസ്റ്റമൈസ് യുവർ PC എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത് വരും. കസ്റ്റമൈസേഷൻ്റെ ഓരോ സാധനം ആഡ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്ത് ഏകദേശം 20 ദിവസത്തിലൊക്കെ കിട്ടും എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. പ്ലസ് നമ്മളിപ്പോൾ ലെനോവോയുടെ കുറേയധികം വീഡിയോസ് ഇപ്പോൾ ചെയ്തു വന്നു, അതുകൊണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിക്ക് ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ കോഡും കൂടുതേ. ഈ ഒരു കോഡും കൂടി ഓർത്ത് വെച്ചാൽ ഇതും കൂടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 3K എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇപ്പോൾ കോളേജൊക്കെ തിരിച്ച് തുറക്കുന്ന സമയമാണ്. സോ ബാക്ക് ടു കോളേജ് ഓഫറൊക്കെ നടക്കുന്നുണ്ട്. വെൽ എനിവേസ്, ബാക്ക് ടു ദ പോയിന്റിൻ്റെ പ്രൈസ് എത്ര വരും? ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ 89,990 rupees നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. ഞാൻ സദ്യമായിട്ടും ആ പ്രൈസിൽ നിങ്ങളിപ്പോൾ ഒരു ഓൾ ഇൻ വൺ PC നോക്കി പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ്. സോ ഇത് ആര് മേടിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പോൾ നിങ്ങളൊരു മിഡിൽ ഏജ് അഡൽട്ട് ആണ്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കമ്പ്യൂട്ടർ വേണം. ഇപ്പോൾ സപ്പോസ് വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കായിക്കോട്ടെ, നെറ്റ് ബ്രൗസ് ചെയ്യാൻ, സിനിമ കാണാൻ, ഡേ ടു ഡേ പ്രൊഡക്ടിവിറ്റി ആക്ടിവിറ്റീസ്, ഇപ്പോൾ വീട്ടിലൊരു കൊച്ചുണ്ട് അല്ലെങ്കിൽ കുട്ടിയുണ്ട്, പ്രൊജക്ടിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ, പിന്നെ കുറച്ച് ടെക് സാവി ആയിട്ടുള്ള എസ്തെറ്റിക്കലി കാണാൻ ഭംഗിയുള്ള സിസ്റ്റം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജനറലി കൺസ്യൂമേഴ്സ്, അതായത് കൊടുക്കുന്ന പൈസയ്ക്കുള്ള പെർഫോമൻസ്, റിലയബിലിറ്റി ആൻഡ് ഓവറോൾ വാല്യൂ ഫോർ മണി ഡിവൈസുകൾ നോക്കുന്നവർക്കും ഈ സാധനം അടിപൊളിയാണ്. സോ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചക്കൂടുതലായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഞാൻ ഇതിനു മുന്നേ ഓൾ ഇൻ വൺ PC യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സാധനം വന്നപ്പോൾ നോക്കിയപ്പോൾ ഓൾ ഇൻ വൺ PC ആണല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ അൺബോക്സ് ഒക്കെ ചെയ്തു, അതുകൊണ്ട് അൺബോക്സ് ഒന്നും ഷൂട്ട് ചെയ്തില്ല, അൺബോക്സ് ഒക്കെ ചെയ്ത് സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഇത്രയും വലിയ സ്ക്രീനിൽ ഇരുന്ന് പണിയെടുക്കുന്ന സമയത്ത് ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു 13-inch ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളാണ് എഡിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ഞാൻ ഈ സാധനത്തിൻ്റെ മുന്നിൽ ഇരുന്നപ്പോണ്ടല്ലോ, എനിക്ക് എൻ്റെ പൊന്നോ സ്വർഗം കിട്ടിയ പോലെ ആയിപ്പോയി. കാരണം 2 multiple tabs ഇപ്പോൾ ഓപ്പൺ ആക്കി, അവിടെ നിന്ന് കമ്പയർ ചെയ്ത്, ഇവിടെ നിന്ന് കമ്പയർ ചെയ്ത്, ഒരുപാട് സ്ഥലമുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. പ്ലസ് ഈ സാധനം ഞാൻ എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നിൽ ഞാൻ ലാപ്ടോപ്പ് വെച്ച് പണിയെടുത്തിട്ടുണ്ട്. സോ അത്രയും സ്ഥലവും കിട്ടുന്നുണ്ട്. ഓവറോൾ അടിപൊളിയായിട്ടുള്ള സാധനം. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അത്രയുള്ള ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.